ചകരെ നമ്മളങ്ങനെ കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ് വന്നപ്പോൾ നമ്മളെ കുഞ്ഞൊരു കട നോക്ക, കുഞ്ഞു കടയിൽ കയറിയേക്കുവാണ്. ഇവിടെ കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളുണ്ട്. ആ ഐറ്റങ്ങളൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മൾ കയറിയേക്കുന്നത്. നോക്ക്, ഇതിനകത്ത് അലമാരിക്കാത്തിരിക്കുന്നതാണോ എന്തൊക്കെയാണെന്നൊരു പിടിയില്ല. പൂരിയുണ്ട്, പിന്നെ സ്വദേശി വട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ ഈന്തപ്പഴം പൊള്ളിച്ചൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കടയ്ക്കകത്ത് കയറാം, കടയ്ക്കകത്ത് കയറി എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. കുഞ്ഞു കടയാണ് കേട്ടോ, കുഞ്ഞു കടയിലാണെങ്കിലും നല്ല ടേസ്റ്റി ഭക്ഷണമുള്ളത്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കുഞ്ഞു കടയിൽ കയറുന്നത്. കുഞ്ഞു കടയിൽ കയറി നല്ല നല്ല സൂപ്പർ ചായയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചേട്ടാ പേര് പറഞ്ഞ ചേട്ടാ, പേരിൻ്റെ പേരെന്താ? നാരായണൻ. ചേച്ചിയുടെ പേരെന്താ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ആ, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പം കഴിക്കാനായിട്ട് നമുക്ക് നാരായണൻ ചേട്ടൻ എന്തൊക്കെ തരുമെന്നൊക്കെ നോക്കാം. എൻ്റെ പുക വർക്കുന്നുണ്ടോ? നമുക്ക് സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാം. ഓക്കെ, നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് തന്നെയാണ്, നല്ല സ്ട്രോങ് ചായ കുടിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാറുള്ളതല്ലേ, നമ്മളെ ഇന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ ഈ ചായയിൽ അറിയാൻ പറ്റും. ചായ നന്നാവുമെങ്കിൽ നമ്മുടെ ദിവസവും നന്നാവും. അപ്പോൾ സ്ട്രോങ് ചായ കുടിച്ചിട്ട് കുറേ പലഹാരങ്ങളുണ്ട്, നല്ല മത്തിക്കറിയുടെ മണം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, നല്ലതെന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഓക്കെ, എവിടാണ്? കാസർഗോഡ് നാരായണൻ ചേട്ടൻ്റെ കടയിൽ, കാസർഗോഡ് ചെറുവത്തൂര് കുളം. ഓക്കെ, അപ്പോൾ ചായ കുടിക്കുവാണേ. ഈ ചായ ഉണ്ടോ സ്ട്രോങ്? അതായത് ഈ ചായയുടെ ഇതില്ലേ, എന്താണ് നമ്മൾ ഈ തേയില സഞ്ചിക്കാത്തത് വരുന്നത്, അത് മേളിൽ ഇങ്ങനെ ഇട്ട ഒരു ഊശിയൊക്കെ വേണം. അടിപൊളി കേട്ടോ, സൂപ്പർ തേയിലയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ ചായ കുടിച്ച് തീർക്കട്ടെ. ചായ കുടിച്ച് തീർത്തിട്ട് നാരായണൻ ചേട്ടൻ്റെ കുഞ്ഞു കടയിലെ കുഞ്ഞു രുചികരമായ ഭക്ഷണം എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, നാരായണൻ ചേട്ടൻ്റെ കടയിലെ ചെറുകടികളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് സ്വദേശി വട. ഓക്കെ, സ്വദേശി വട എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഈന്തപ്പഴം ആണ്, ഈന്തപ്പഴം പൊള്ളിച്ചത്. ഓക്കെ, പിന്നെ കലത്തപ്പം. ഓക്കെ, നല്ല കിടുക്കാച്ചി കലത്തപ്പം. പിന്നെ ഈ വാഴയിലേക്കകത്ത് എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, അതിപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാം. അപ്പം നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നിങ്ങളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് അറിയിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നാരായണൻ ചേട്ടൻ്റെ ചെറുകടിയിലേക്ക് കടക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കഴിക്കാൻ വന്നേക്കുന്നത്. സാധാരണ രീതിയിൽ ചെറുകടികളൊക്കെ കുറേ വൈകുന്നേരമാണ് ഉള്ളത്. വൈകുന്നേരമല്ല നമ്മൾ വന്നേക്കുന്നത്, രാവിലെയാണ് വന്നേക്കുന്നത്. നിങ്ങളോട് ആദ്യമേ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നതിന്. അപ്പം നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ചക്കര ദെൻ കലത്തപ്പം. ഏതാണ്ട് നമുക്ക് ഈ വാഴയിലേക്കകത്തുള്ള സാധനം കഴിക്കാൻ വേണ്ടി ഒരു ഗ്രേവി വന്നിട്ടുണ്ട്. അതായത് ഗ്രേവി അല്ല, തക്കാളിക്കറിയാണ് വന്നേക്കുന്നത്. അപ്പം മേലെ നോക്കി, ചൂട് വെള്ളത്തിൽ സ്പൂണൊക്കെ ഇട്ട് അടിപൊളിയല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ സിറ്റുവേഷനിൽ നമ്മുടെ നാരായണൻ ചേട്ടൻ തന്നെ ചൂട് വെള്ളത്തിൽ സ്പൂണൊക്കെ ഇട്ട് ഭയങ്കര സേഫായിട്ടാണ് നമ്മളെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കലത്തപ്പമാണ്. കലത്തപ്പം റെഡ് ചട്നി തന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി. ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം സ്വദേശി വട, സ്വദേശമായ സ്വദേശി വട നമ്മളിവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, നോക്കൂ, പൊട്ടിച്ച് വാവ്. നമ്മുടെ നാട്ടിൽ ഈ ബോണ്ട എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ഉണ്ടംപുരി എന്ന് പറയും, ആ ഒരു ടൈപ്പാണ്. പക്ഷെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ, ടേസ്റ്റ് വേറെ ഒരു എന്താ, എനിക്കത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അടിപൊളി ടേസ്റ്റ് ആണ് കലത്തപ്പം. നോക്കൂ, സവോള ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതായത് സവോള വറുത്തിട്ടുണ്ട് മേളിൽ, നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ആ മധുരവും അതിൻ്റെ ആ ടേസ്റ്റ് കൂടെ രണ്ടും കൂടി ഇങ്ങനെ, അതെ രണ്ടും കൂടി ഇങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ രുചി ഭയങ്കര ഗംഭീരം. ഈന്തപ്പഴം പൊള്ളിച്ചത് നോക്ക്, ഇതിൻ്റെ അത് ഈന്തപ്പഴം കണ്ടോ, ഉണ്ടോ? ഒന്നോളൂ, എല്ലാം പോരട്ടെ, എല്ലാം പോരട്ടെ. ഇത് തുറക്കാൻ പോയിട്ടോ, ഇത് വേറെ ഒന്നല്ല, ഉപ്പാവ് ഉപ്പാവ്.
ഉപ്പാവ് വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് നോക്ക്, നോക്കൂ നോക്കൂ നോക്കൂ, വാഴയ്ക്കകത്ത് പൊതിഞ്ഞല്ല സൂപ്പറാക്കി കറിവേപ്പിലയൊക്കെ ഇട്ട്. ഉപ്പാവ് ഇങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ട് വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ കറി വന്നിട്ടുണ്ട്, നമുക്ക് ആ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് കണ്ടോ, തക്കാളിക്കറി ഒഴിച്ചു ഉണ്ടോ, എന്നിട്ട് ഇതങ്ങോട്ട് കുഴയ്ക്കണം. ഓക്കെ, ഇങ്ങനെ കുഴച്ചിട്ട് വാവ് കുഴച്ചിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ചിട്ട് രക്ഷയില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലത് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നൂടെ ഒഴിക്കാൻ മതി തക്കാളി. തക്കാളി കറി ഭയങ്കര സ്പൈസി കേട്ടോ, കടുക് ഒക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തേക്കുന്നത്, കടുക് വറുത്തിട്ടുണ്ട്. വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ഉപ്പുമാവ് കൊടുക്കുന്നു, അടിപൊളി വാഴയിലെ ടേസ്റ്റോടെ ഉപ്പുമാവിലെ കലർന്നിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നെയ്പത്തൽ. അപ്പം നെയ്പത്തലും മത്തിക്കറി, നല്ല മത്തി നല്ല ചൂട് മത്തിക്കറി, കുടംപുളിയൊക്കെ ഇട്ട മത്തിക്കറി നമ്മൾ ഈ നെയ്പത്തലിലേക്ക് ഒഴിക്കാം. നെയ്പത്തലിലേക്ക് നമ്മൾ മത്തിക്കറി ഒഴിച്ചു, മത്തിയുടെ ചാറ്. ഓക്കെ, അത് എന്നിട്ട് ഇവിടെ വെച്ചു, എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ എടുക്കാം. വാവ്, നെയ്പത്തലും മത്തിക്കറി. മത്തിക്കറി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മത്തിക്കറി. ഒക്കെ സ്പൈസി അല്ല നമുക്കേ, മത്തി എടുക്കാം. മത്തി was never easy growing up about time I read a book മത്തിക്ക് മറ്റേ ടേസ്റ്റ് ഒട്ടും പോയിട്ടില്ല കേട്ടോ, അടിപൊളിയായിട്ട് വന്നു. guess I'll never really learn this fucking game but I'm here to play it now I don't wanna cry again even if I lose a friend you say you had good intent when you അടിപൊളിയല്ലേ. യഥാർത്ഥത്തിൽ മത്തിയുടെ മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല. പൊറോട്ട വരും, പൊറോട്ട മത്തിയുടെ ഗ്രേവി ഇരിക്കുന്നു. അപ്പം പൊറോട്ട ഇറന്ന് മേടിച്ചാൽ ഗ്രേവിയും കേൾക്കാം, പൊറോട്ട ആവശ്യമില്ല, നിങ്ങളും ഗ്രേവി വേസ്റ്റ് ആക്കേണ്ടത് നോക്കാം. അപ്പം ഞാൻ കഴിച്ചിട്ടെ ആ പൊറോട്ട മേടിച്ചിട്ട് ഗ്രേവി കൂട്ടി കഴിക്കട്ടെ, അതിൻ്റെ വീണ്ടും കാണാം. ഓക്കെ, give me the strength to move on cuz I don't really want to move on I gotta do what's best for me I don't want to cry again even if I lose a friend you say you had good intent when you chakra angane nammala narayanan chettinte kadayina nammala breakfast kaichu breakfast njan parnallo aa cheriya kadigalkokke 10 rupayana pinne etta highlight aayittu thonni aa uppumavum namukku thanna thakkali curry ile അതിന് 10 രൂപയുള്ളൂ, ആ കറി ഉപ്പുവാവിനും 10 രൂപയുള്ളൂ. ഒരു ചായയും കൂടെ കുടിച്ചാൽ ഉച്ചയ്ക്ക് 1 മണി വരെ സുഖമായിട്ട് പോകും, പിന്നെ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാവരുത്.
ഓക്കെ. അങ്ങനെ പിന്നെ മത്തിക്കറിക്ക് 20 രൂപയേ ഉള്ളൂ. അങ്ങനെ വില സഹായമായിട്ടുള്ള ഒരു കടയാണ്, കാസർഗോഡാണുള്ളത്. നാരായണൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാസർഗോഡ് വരുന്ന വഴി നിങ്ങളൊന്ന് കയറി കഴിച്ചിട്ട് പോക്കോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഗംഭീരമാവും. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, കാസർഗോഡ് തന്നെയുണ്ട്. കാസർഗോഡ് വീഡിയോസ് ഇങ്ങനെ കിടുക്കാച്ച് വീഡിയോസ് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, വേറെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ എന്ത് ചെയ്യണം, ആടിച്ച് പൊടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ. You do it all again, that's a lose to me. I don't wanna try anymore.